ഇൻമേഡ് ഒരു പെട്ടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. യെസ് ഗൈസ്, ഐഫോൺ. അപ്പൊ നമുക്ക് ഐഫോൺ ഇവിടെ ഹൈഡ് ചെയ്ത് നോക്കാം. എന്താ ഫോൺ ഇരിപ്പുണ്ട് ഗൈസ്? എന്തായാലും നമ്മുടെ തെളിവുണ്ടല്ലോ, നമുക്ക് എന്തായാലും കേസ് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കീസ്. ഇപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ്. പ്രാങ്ക് മറ്റൊന്നുമല്ല, ഒരു ഐഫോൺ പ്രാങ്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഐഫോൺ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഐഫോൺ പ്രാങ്ക് കൊണ്ട് അമലയാണ്. അമലയെ നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അമലയ്ക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് ഒരു ഐഫോൺ 11 ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാക്കേജ് ഡെലിവറി ഇപ്പോൾ വന്നു. അപ്പോൾ ഈ സമയത്ത് അമലയില്ല. അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രാങ്ക് ചെയ്യാന്നുള്ളൊരു ഐഡിയ വന്നു. പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പോകുന്ന ഒരു പ്രാങ്കാണ്. എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ പാക്കേജ് അറിയാത്ത രീതിയിൽ പൊട്ടിച്ചിട്ട് ഈ പാക്കേജിനകത്ത് മറ്റൊരു ഫോണിൻ്റെ പെട്ടി വെക്കും. നമ്മുടെ പഴയ ഒരു ഫോണിൻ്റെ പെട്ടി ഉണ്ട്, ആ പെട്ടി വെക്കും. എന്നിട്ട് ഇത് മാക്സിമം അറിയാത്ത രീതിയിൽ, ടാമ്പേർഡായ രീതിയിൽ അറിയാതെ നമ്മളത് ഒട്ടിക്കും. നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും കൊടുക്കും. എന്നിട്ട് സർപ്രൈസ് ആണ്, അൺബോക്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യിപ്പിക്കാം. അങ്ങനെ ഒരു ചെറിയൊരു പ്രാങ്കാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല. അതുപോലെ അമല കടയിലാണ് പോയേക്കുന്നത്, എത്ര പെട്ടെന്ന് തിരിച്ചു വരുമെന്നും അറിയില്ല. അപ്പോൾ അതിനു മുമ്പ് അത് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്യൂച്ചർ വീഡിയോസ്, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എന്നിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കി കലാപരിപാടികളിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. ഞാൻ പഴയ ഫോണിൻ്റെ റിയൽമിയുടെ ഒരു പെട്ടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള പെട്ടി ഇതാണ്, റിയൽമി 1 ബോക്സാണ്. പിന്നെ നമുക്ക് ടേപ്പും സിസേഴ്സും ഒക്കെ സെറ്റ് ആക്കിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അമ്മയെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ട് നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് അല്ല, ഇത് പൊട്ടിച്ചിട്ട് ഈ പെട്ടി ഇതിനകത്താക്കാം. ഓക്കെ, അപ്പം അമ്മയോട് നിപ്പുണ്ട്. അപ്പോൾ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാവപ്പെട്ട റിയൽമി 1 പെട്ടി ഇതിനകത്താക്കണം. അപ്പോൾ ഇത് നമുക്ക് ഐഫോണിൻ്റെ ഇത് എന്തായാലും പൊട്ടിക്കാൻ കുറച്ച് റിസ്ക്കായിരിക്കും. അപ്പോൾ ഇത് സാനിറ്റൈസ് ഒക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്, അറിയാത്ത രീതിയിൽ പൊട്ടിക്കാൻ കേട്ടോ. ശരി, ഇങ്ങനെ പൊട്ടിക്കുമെന്നാണ്. ഇവരുടെ പാക്കേജിങ് ഭയങ്കര ഒരു കിടിലൻ പാക്കേജിങ് ആണ്. ടാമ്പർ ചെയ്ത് അറിയാൻ പറ്റും, അതുകൊണ്ടാണ് ഈ ജോയിൻ്റിൽ തന്നെ വെച്ച് കട്ട് ചെയ്യുന്നത്. ജോയിൻ്റ് ആകുമ്പോഴത്തേക്കും സംശയിക്കാൻ റിസ്ക്. ഓ, അത് ദേ അടുത്ത ഇത് അറിയാതെ പൊട്ടിക്കാൻ വലിയ പാടാണ് ഗൈസ്. അത് എൻ്റെ മറ്റേ ബബിൾ കവറും വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ശരിക്കും ഈ കള്ളന്മാരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും ഇതിനെ ഫേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക്, യെസ് ഗൈസ്, ഐഫോൺ. നമ്മുടെ ഐഫോൺ 11 ഏ. അപ്പം നമുക്ക് എന്തായാലും ഐഫോൺ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കാം, എന്നിട്ട് നമ്മുടെ റിയൽമി ഇതിനകത്താക്കാം. വെയിറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ, ഇതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം ഇട്ടാലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു പവർ ബാങ്കാണ് നമ്മൾ പെട്ടിക്കകത്ത് വെക്കാൻ പോകുന്നത് ഫോണിൻ്റെ. എന്നിട്ട് നമുക്ക് ഇത് അടച്ചിട്ട്, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഐഫോൺ മുക്കാം. അപ്പം നമുക്ക് തൽക്കാലം അമ്മയുടെ ഇതാണ് സ്ഥലമില്ല, അത് ഇതിനാ സ്ഥലമുണ്ട്. അപ്പം നമുക്ക് ഐഫോൺ ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ പെട്ടി ശരിക്കും ഒന്ന് കവർ ചെയ്യണം കേട്ടോ. നമുക്ക് അടുക്കളയിൽ പോയിട്ട് മറ്റേ ഫിലിം വെച്ചിട്ട് ഇത് കവർ ചെയ്ത് വെക്കാം. ഫിലിം തപ്പാം, കമോൺ. അമ്മയെ കൊണ്ട് സീ ലയിപ്പിക്കാം. ഫിലിം ഉണ്ടായിരുന്നു, ഇത് അടുക്കളയിലുള്ള ഫിലിമാണ് കേട്ടോ. നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. അത്ര റിയൽ ആയിട്ടൊന്നും തോന്നത്തില്ല. എന്തായാലും ഇത് കാണുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് ചെറിയ പ്രായം കാണുമെന്ന്. അപ്പോൾ നമ്മൾ ഫിലിം വെച്ച് ഒട്ടിച്ചു എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചത് കവറിനകത്തേക്ക് ഇടാം. ആമസോൺകാർ എന്തായാലും സമ്മതിക്കണം. ഇവർ ആരും ടാമ്പർ ചെയ്യാത്ത രീതിയിലാണ് കവറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറുതായിട്ട് അറിയുന്നുണ്ടോ ഗൈസ്? നമ്മൾ ലൈനിൽ വെച്ച് കട്ട് ചെയ്തുകൊണ്ട് റിസ്ക് കുറവാണ്. നമ്മുടെ പാക്കിങ് റെഡി ആയിരിക്കുകയാണ്. ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ, സീലിംഗ് ടേപ്പ് ഒന്നും യൂസ് ചെയ്യരുത്, ചെയ്തിട്ടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ടേപ്പ് ഒട്ടിച്ചതായിട്ട് അറിയത്തില്ല കണ്ടോ, നല്ല ഫിറ്റായിട്ടിരിക്കുകയാണ്, നല്ല ടേപ്പാണ്. അപ്പോൾ ഇത് കണ്ട് ആരും ഉടായ്പൊന്നും കാണിക്കില്ല കേട്ടോ.
പ്രാങ്ക് ചെയ്യാൻ മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ യൂസ് ഓഫ് എനി ടേപ്പ് ഇസ് നോട്ട് അലൗഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അറിയാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അമല വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അമല വരുമ്പോൾ നമുക്ക് ഇത് അമലയെ കൊണ്ട് സർപ്രൈസ് അൺബോക്സിംഗ് എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാം. ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അമലയാണെന്ന് ഡൗട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന പോലെ കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ക്യാമറയും വെച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ കാണിക്കാം. അമല വന്നിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഗേറ്റ് തുറന്ന് അമല അകത്ത് കയറ്റാം. ചുമ്മാ ഒരു വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു. സാധനവും കിട്ടിയ തേങ്ങ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ചുമ്മാ ഒരു വ്ളോഗ് ചെയ്യാന്ന് ചോദിച്ചു നിൽക്കുകയായിരുന്നു, എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ചെയ്യണ്ടേ, ഒരു ഡെയിലി ലൈഫ്. ചുമ്മാ സീരീസിൻ്റെ അവിടെ ഒരു ഡെയിലി ലൈഫും കൂടെ കിടന്നോട്ടെ, ഒരു വെറൈറ്റി പൊട്ടിച്ചു നോക്ക്. നിനക്കുള്ളൊരു പാക്കേജാ, എന്താണെന്ന് അറിയില്ല. അമല ജി എസ് നാ കിടക്കും. സുസ്വാസാണോ അല്ലേ? അതെ, ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. ഇതൊരു നീ ആഗ്രഹിച്ച ഒരു സാധനമാണ്. കുറെ ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഒരു സാധനം ഉണ്ടല്ലോ, അതാണിത്. യെസ്, ഇറ്റ് ഈസ് ആൻ ഐഫോൺ. സർപ്രൈസ് ആയിട്ട് തരാന്ന് വിചാരിച്ചതാണ്, പിന്നെ ഗസ് ചെയ്തോണ്ടെങ്കിൽ പറഞ്ഞ് സമ്മതിച്ചെന്നേ ഉള്ളൂ. കുറെ നാളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്ന്. നമ്മൾ 2018 തൊട്ടേ ഇത് വാങ്ങിക്കാനുള്ള പ്ലാനൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. ഇതെന്താ സംഭവം? റിയൽമിയോ? അല്ല, ഐഫോൺ 128 GB. ബില്ല് എന്താ ചെയ്തേക്കുന്ന? റിയൽമി ആണോ? പണി പാളിയ ഗൈസ്. ഇതിൽ ഐഫോൺ ആണല്ലോ. ഈ ഇടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ. നമുക്ക് എന്തായാലും തെളിവായി. അല്ല, റിയൽമിയുടെ ഏതോ കൂടിയ ഫോൺ ആണെന്ന് നോക്കാമല്ലോ. ദൈവമേ, എന്റെ 55,000 രൂപ പോയോ. റിയൽമി എന്താ ഫോൺ ഇരിപ്പുണ്ട് ഗൈസ്? ഇതെന്താ പവർ ബാങ്കാ? പണിപാളി ഗൈസ്, എന്റെ കാശ് മൊത്തം പോയെന്നാണ് തോന്നുന്നത്. നമ്മള് ഞാൻ ഐഫോൺ ആണ് ഓർഡർ ചെയ്തത്, എനിക്ക് ഇതാ ഇന്ന് മെസ്സേജ് ഡെലിവേർഡ് എന്ന് പറഞ്ഞ വന്നത് ഐഫോണിന്റെ ഇതാണ്. എന്തായാലും നമ്മുടെ തെളിവുണ്ടല്ലോ, നമുക്ക് എന്തായാലും കേസ് കൊടുക്കാം. ഇനിയിപ്പോ ഇങ്ങനെ അവന്മാരെ വിട്ടാ പറ്റൂല. ഫ്ലിപ്കാർട്ടിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. എനിക്ക് ഇമെയിൽ വന്നായിരുന്നു. എനിക്ക് കവർ കണ്ടപ്പോഴൊരു സംശയം തോന്നിയായിരുന്നു. പിന്നെ ഇതിന്റെ ഈ ഒരു ഉടായ്പ പാക്കേജിങ് മൊത്തത്തില് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഡേ ഡെലിവേർഡ് ഐഫോൺ 11 എന്ന് പറഞ്ഞു 128 GB അടക്കുന്നു ആമസോണിന്റെ ഇമെയില്. മൊത്തത്തിൽ ഉടായ്പ. പണിപാളി ഗൈസ്, നമുക്ക് എന്തായാലും ഇത് കംപ്ലൈന്റ് ചെയ്യാം. നമ്മുടെ ഇപ്പൊ വീഡിയോ പ്രൂഫ് ഉണ്ടല്ലോ, നമ്മളിത് അൺബോക്സ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ CCTV ക്യാമറയിലും വന്നിട്ടുണ്ട്. ആ, അത് ഞാൻ ഇപ്പൊ സാനിറ്റൈസ് ചെയ്തെടുത്തതാണ്. സാനിറ്റൈസർ സ്പ്രേ അടിച്ചതും അതിന്റെ കളർ മാറി. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ വീഡിയോ പ്രൂഫ് ഉണ്ടല്ലോ, നമുക്ക് കേസ് കൊടുക്കാം. ബ്ലാക്ക് മൊബൈൽ ഫോൺ എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ. റിയൽമി 1. ഇത് നിന്റെ ഫോണല്ലേ? സത്യം പറയാം, ഇവിടെ ഉള്ള ഫോൺ കവർ ഞാൻ കണ്ടിട്ടില്ല. ചെറുതായിട്ടൊന്ന് പണിപാളി കൈ. റിയൽമി 1 ഇതേ പ്രാങ്ക് ആയിരുന്നു, ചെറുതായിട്ടൊന്ന് പ്രാങ്ക് പെട്ടി നമ്മളെ തേച്ചൊട്ടിച്ച്. പെട്ടിയാണ് പ്രശ്നം, പെട്ടി റിയൽമിയുടെ പെട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും റിയൽ ഐഫോൺ കൊടുക്കാം. റെഡ് കളർ. നിനക്ക് റെഡ് കളറല്ലേ ഇഷ്ടം? അങ്ങനെ നമ്മൾ അമലയ്ക്ക് ഐഫോൺ 11 കൊടുത്തിരിക്കുകയാണ് ഗൈസ്. 128 GB റെഡ്. ബോക്സിംഗ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. എന്തായാലും ചെറിയൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു, എത്രത്തോളം സക്സസ് ആയി എന്നറിയില്ല. എന്നാലും
ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെ പ്രാങ്ക് ചെയ്യും. ചീറ്റി പോയി ഗിഫ്റ്റ് എന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഫോണായിരിക്കും നാളായിട്ട് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫിലിം പാക്കേജിങ് കുറച്ചു ടൈപ്പ് ആയി പോയി. കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു, ചെറിയ സംശയം അടിച്ചല്ലേ ആദ്യമേ. ഉടായ്പ് ആമസോൺ അല്ല, ഉടായ്പ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. സർപ്രൈസ് അതെ അതെ, അമലയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഐഫോൺ കൊടുത്തിരിക്കുകയാണ്. അപ്പോ പ്രാങ്ക് എത്രത്തോളം നന്നായിന്ന് അറിയില്ല, ഞങ്ങളുടെ ഫസ്റ്റ് പ്രാങ്ക് ആണ്, എന്റെ ഫസ്റ്റ് പ്രാങ്ക് ആണ്. ഞാൻ ഇങ്ങനെ പ്രാങ്ക് അറ്റംപ്റ്റ് ചെയ്യുന്ന ആദ്യമായിട്ട്, ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, കാരണം റിയൽമിയുടെ പെട്ടിയെ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്, അടുക്കളയിലുള്ള ഫിലിമൊക്കെ എടുത്ത് സെറ്റാക്കിയതാണ്. അപ്പൊ എത്രത്തോളം നന്നായെന്ന് അറിയില്ല, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റേ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ ഫുഡ് ചുറ്റി തരുന്ന പോലെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. എന്തായാലും വീഡിയോ കുറച്ചെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന്, എല്ലാവർക്കും വീഡിയോ കുറച്ചെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കണ്ട. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിന്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും ഇതിന്റെ അൺബോക്സിംഗുമായിട്ട് വരുന്നതാണ്. ഐഫോൺ 11 അറിയാം, ഇപ്പൊ ഐഫോൺ 12 ആണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അതെ അതെ, നമ്മൾ പാവപ്പെട്ടവരായതുകൊണ്ട് നമുക്ക് ഐഫോൺ 11 ഒക്കെ മതി. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം വിശാഖ് ആൻഡ് അമല.